ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിന് തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. പി എസ് സി പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ എസ് എസ് സി ആർ ടി ചോദ്യങ്ങൾ. അപ്പോൾ ഈ പി എസ് സി പരീക്ഷയിൽ നിരന്തരമായിട്ട് ആവർത്തിച്ചു വന്നിട്ടുള്ള 100 എസ് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമുള്ള രീതിയിൽ ക്വസ്റ്റ്യനും ആൻസറുമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, അമീബ, പാരമീസിയം, യുഗ്ലീന മുതലായ ജീവികൾ ഉൾപ്പെടുന്ന ജന്തു വിഭാഗമാണ് ഏത്? സൂക്ഷ്മ ജീവികൾ. ഏതാണ്? സൂക്ഷ്മ ജീവികൾ. അടുത്ത ക്വസ്റ്റ്യൻ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവിതളമാണ് ഡാഷ് ഏതാണ്? സൂക്ഷ്മ ജീവികൾ. ഏതാണ്? സൂക്ഷ്മ ജീവികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവശരീരം നിർമ്മിക്കപ്പെടുന്ന ചെറു ഘടകങ്ങളാണ് ഏത്? കോശങ്ങൾ. ജീവശരീരം നിർമ്മിക്കപ്പെടുന്ന ചെറു ഘടകങ്ങളാണ് കോശങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഏതാണ്? ഏകകോശ ജീവികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നിലധികം കോശങ്ങളാൽ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾ. അടുത്ത ക്വസ്റ്റ്യൻ, കവിളിലെ കോശങ്ങൾ നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഏതാണ്? ഏതാണ്? മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ. മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും എത്ര തരം കോശങ്ങളാണ് ഉള്ളത്? എത്ര തരം കോശങ്ങളാണുള്ളത്? 4 തരം. ഏതൊക്കെയാണ്? രക്തകോശം, എപ്പിത്തിലിയൻ കോശം, പേശികോശം, നാഡീകോശം. എന്നിങ്ങനെ 4 തരം കോശങ്ങളാണ് മനുഷ്യ ശരീരത്തില് പ്രധാനമായും ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോശത്തിന്റെ കേന്ദ്രമാണ് എന്ത്? മർമ്മം. ഒരു കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം. അടുത്ത ക്വസ്റ്റ്യൻ, കോശത്തിന്റെ ആവരണമാണ് കോശത്തരം. കോശത്തിന്റെ ആവരണം എന്താണ്? കോശത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കോശത്തരത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശത്തരത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് കോശദ്രവ്യം. സസ്യങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന സ്റ്റെയിൻ ആണ് സഫ്രാനിൻ. ഏതാണ്? സഫ്രാനിൻ. അടുത്ത ക്വസ്റ്റ്യൻ, താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം ഇവയെല്ലാം ഡാഷ് രൂപങ്ങളാണ്. എന്ത് രൂപങ്ങളാണ്? ഊർജ രൂപങ്ങൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഘടകമാണ് ഊർജം. പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഘടകം ഏതാണ്? ഊർജം. ബൾബ് പ്രകാശിക്കുമ്പോൾ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജം ഏതാണ്? പ്രകാശോർജം. ഏതാണ്? പ്രകാശോർജം. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ ഉപയോഗിച്ച് യന്ത്രങ്ങൾ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ് യാന്ത്രികോർജം. അപ്പോൾ ഊർജം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ബൾബ് പ്രകാശിക്കുമ്പോൾ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജം പ്രകാശോർജം, വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ ഉപയോഗിച്ച് യന്ത്രങ്ങൾ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ് യാന്ത്രികോർജം. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. അടുത്ത്, ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഇന്ധനത്തിലെ രാസോർജത്തിന് ഉണ്ടാകുന്ന ഊർജ മാറ്റം ഡാഷ് ആണ്. എന്തായി മാറുന്നത്? യാന്ത്രികോർജമായി മാറുന്നു. എങ്ങനെ മാറുന്നത്? യാന്ത്രികോർജമായി മാറുന്നു. അടുത്ത്, ഐസ് ജലമായി മാറാനും ജലം നീരാവിയായി മാറാനും നീരാവി തണുത്ത ഐസ് ആവാനും സഹായിക്കുന്ന ഊർജമാണ് താപോർജം.
ഐസ് ജലമായി മാറാനും ജലം നീരാവിയായി മാറാനും നീരാവി തണുത്ത ഐസ് ആവാനും സഹായിക്കുന്ന ഊർജമാണ് താപോർജം. അടുത്ത് വസ്തുക്കൾ സാഹചര്യങ്ങൾ അനുസരിച്ച് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലേക്ക് മാറുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത്? അവസ്ഥാമാറ്റം എന്ന് അറിയപ്പെടുന്നു. അവസ്ഥാമാറ്റം. അടുത്ത് അവസ്ഥ ആകൃതി വലുപ്പം എന്നിങ്ങനെ ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. എന്താണ് ഭൗതിക മാറ്റങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻ, നിറവും മണവും ആകർഷകവും നൽകുന്ന ഭാഗം, പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗം ഏതാണ്? ദളം. ഏതാണ്? ദളം. അടുത്ത് ഒരു പൂവിലെ ആൺലിംഗാവയവം ഏത്? ഏതാണ്? കേസരപുടം. ഏതാണ്? കേസരപുടം. അടുത്ത് ഒരു പൂവിലെ പെൺലിംഗാവയവം ഏത്? ജനിപുടം. ഏതാണ്? ജനിപുടം. അടുത്ത് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഡാഷ് ആണ്. ഏതാണ്? പൂഞ്ഞെട്ട്. ഏതാണ്? പൂഞ്ഞെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞ ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഭാഗം ഏതാണ്? വിതളം. ഏതാണ്? വിതളം. അടുത്ത ക്വസ്റ്റ്യൻ, പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം എന്നിവ ചേർന്ന ഭാഗമാണ് ജനിപുടം. എന്താണ്? ജനിപുടം. അടുത്ത് പരാഗിയും തന്തുകവും ചേർന്ന ഭാഗമാണ് കേസരപുടം. പരാഗിയും തന്തുകവും ചേർന്ന ഭാഗമാണ് കേസരപുടം. അടുത്ത് ജീവികളുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. എന്താണ്? പ്രത്യുൽപാദനം. അടുത്ത് പൂക്കൾ വളർന്ന ചെടിയുടെ ഏത് ഭാഗമായാണ് മാറുന്നത്? ഏത് ഭാഗമായാണ് മാറുന്നത്? ഫലങ്ങളായാണ് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? വിത്ത് മുളയ്ക്കലിലൂടെ. വിത്ത് മുളയ്ക്കലിലൂടെ. അടുത്ത് സസ്യങ്ങളിൽ പൂക്കളുടെ പ്രധാന ധർമ്മം എന്താണ്? സസ്യങ്ങളിൽ പൂക്കളുടെ പ്രധാന ധർമ്മം എന്താണ്? പ്രത്യുൽപാദനം. എന്താണ്? പ്രത്യുൽപാദനം. അടുത്ത് സസ്യങ്ങളുടെ ലൈംഗിക അവയവം ആയി അറിയപ്പെടുന്നത് എന്താണ്? പൂക്കൾ. സസ്യങ്ങളുടെ ലൈംഗിക അവയവമായി അറിയപ്പെടുന്നത് എന്താണ്? പൂക്കൾ. അടുത്ത് അണ്ടാശയത്തിലെ ഒവ്യൂളിന് ഉള്ളിലാണ് ഡാഷ് കാണപ്പെടുന്നത്. എന്ത് കാണപ്പെടുന്നത്? അണ്ടം കാണപ്പെടുന്നത്. അടുത്ത് കേസരകുടത്തിലെ പരാഗിലുള്ള പരാഗരേണുക്കളിലാണ് ഡാഷ് കാണുന്നത്. എന്താണ് കാണുന്നത്? പുംബീജം കാണുന്നത്. അടുത്ത് ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും ഉള്ള പൂക്കളെ എന്ത് വിളിക്കും? എന്താ വിളിക്കുന്നത്? ദ്വിലിംഗ പുഷ്പം എന്ന് വിളിക്കും. ദ്വിലിംഗ പുഷ്പം എന്ന് വിളിക്കും. അടുത്ത് കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്ന എന്താ വിളിക്കുന്നത്? ഏകലിംഗ പുഷ്പം എന്ന് വിളിക്കും. ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും ഉള്ള പൂക്കളെ എന്താ വിളിക്കുന്നത്? ദ്വിലിംഗ പുഷ്പം. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്ന എന്താ വിളിക്കുന്നത്? ഏകലിംഗ പുഷ്പം എന്നും വിളിക്കും. അടുത്ത് ഭൂമി സ്വയം തിരിയുന്നതിന് ഭൂമധ്യരേഖ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിലാണ്? എത്ര കിലോമീറ്റർ വേഗതയിലാണ്? 1667 കിലോമീറ്റർ പെർ മണിക്കൂർ. അടുത്ത് ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത മണിക്കൂറിൽ എത്രയാണ്? എത്രയാണ്? 106,000 കിലോമീറ്റർ പെർ മണിക്കൂർ. അടുത്ത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ചലിപ്പിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ ചലന ദിശ വ്യത്യാസപ്പെടുത്താനോ ചലന വേഗം കൂട്ടാനോ കുറയ്ക്കാനോ ഡാഷ് പ്രയോഗിക്കണം. എന്താ പ്രയോഗിക്കേണ്ടത്? ബലം പ്രയോഗിക്കണം. എന്താണ്? ബലം പ്രയോഗിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനം ആണ് ഡാഷ്. എന്താണ്? നേർരേഖാ ചലനം. എന്താണ്? നേർരേഖാ ചലനം. അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ്
ഭ്രമണം എന്താണ് ഭ്രമണം അർത്ഥം വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അർത്ഥം വസ്തു ഒരു തുലനാ സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്ക് ചലിക്കുന്നതാണ് ദോലനം എന്താണ് ദോലനം അർത്ഥം ദ്രുതഗതിയിലുള്ള ദോലനമാണ് എന്ത് കമ്പനം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് കമ്പനം അർത്ഥം ഏതെല്ലാം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചെയിൻ ബെൽറ്റ് ചക്രവും ആക്സിലും ചെയിൻ ബെൽറ്റ് ചക്രവും ആക്സിലും അടുത്തത് കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നതും കോമ്പസിൽ പെൻസിൽ കടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നതും ഏതു തരം ചലനമാണ് ഏതു തരം ചലനമാണ് വർത്തുള ചലനം എന്താണ് വർത്തുള ചലനം അടുത്തത് പമ്പരം കറങ്ങുന്നതും ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിലിൽ മൂർച്ച കൂട്ടുന്നതും ഏതു തരം ചലനമാണ് ഭ്രമണം ഏതു തരം ചലനമാണ് ഭ്രമണം അടുത്തത് മാമ്പഴം ഞെട്ടത്തി വീഴുന്നു ലിഫ്റ്റ് ചലിക്കുന്നു സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നതും ഏതു തരം ചലനമാണ് നേർരേഖാ ചലനം ഏതു തരം ചലനമാണ് നേർരേഖാ ചലനം അടുത്ത ദോഷം ക്ലോക്കിലെ പെൻഡിലത്തിന്റെ ചലനം ഊഞ്ഞാലിന്റെ ചലനം തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം എന്നിവ ഏതു തരം ചലനമാണ് ദോലനം ഏതു തരം ചലനമാണ് ദോലനം അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ് അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ് ധാന്യകം ധാന്യകം അടുത്ത് മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ അടുത്ത് എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന പോഷകം ഏതാണ് കൊഴുപ്പ് എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന പോഷകം ഏതാണ് കൊഴുപ്പ് അടുത്ത് പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയുള്ള പോഷകങ്ങൾ ഏതാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അടുത്ത് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അടുത്ത് ധാന്യകത്തിന്റെ മുഖ്യ ധർമ്മം എന്ത് ധാന്യകത്തിന്റെ മുഖ്യ ധർമ്മം എന്താണ് ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക അടുത്ത് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ എന്തിന്റെ വിവിധ രൂപങ്ങളാണ് എന്തിന്റെ വിവിധ രൂപങ്ങളാണ് ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് അടുത്തത് ധാന്യങ്ങൾ കിഴങ്ങു വർഗങ്ങൾ എന്നിവയിൽ ധാന്യകത്തിന്റെ രൂപം എന്ത് എന്താണ് അന്നജം ധാന്യങ്ങൾ കിഴങ്ങു വർഗങ്ങൾ എന്നിവയിൽ ധാന്യത്തിന്റെ രൂപം എന്താണ് അന്നജം അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഏത് അയഡിൻ ടെസ്റ്റ് അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഏതാണ് അയഡിൻ ടെസ്റ്റ് അടുത്ത ദോഷം അന്നജത്തിന്റെ സാന്നിധ്യമുള്ള ആഹാരത്തിൽ അയഡിൻ ലായനി ഉണ്ടാകുന്ന നിറവ്യത്യാസം എന്ത് എന്താണ് കടും നീല നിറം കടും നീല നിറം അടുത്ത് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ ആഹാര ഘടകം ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ ആഹാര ഘടകം ഏതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ അടുത്ത് ശരീരത്തിലെ മുടി ദഹന രസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകം ഏതാണ് പ്രോട്ടീൻ അടുത്ത് ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോത്പാദനത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ് പ്രോട്ടീൻ അപ്പോൾ ഈ പ്രോട്ടീൻ ആൻസർ ആയിട്ട് വരുന്ന മൂന്നെണ്ണം ഉണ്ട് പ്രത്യേകം ഓർത്തിരിക്കണം ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ ആഹാര ഘടകം പ്രോട്ടീൻ ആണ് ശരീരത്തിലെ മുടി ദഹന രസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകം പ്രോട്ടീൻ ആണ് ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോത്പാദനത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ് പ്രോട്ടീൻ ആണ് അടുത്തത്
പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാം? പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. അടുത്തത് ശരീരഭാരം അനുസരിച്ച് പ്രോട്ടീൻ ലഭിക്കേണ്ട അളവ് എത്രയാണ്? ശരീരഭാരം അനുസരിച്ച് പ്രോട്ടീൻ ലഭിക്കേണ്ട അളവ് എത്രയാണ്? ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം. ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം. അടുത്തത് പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കാഷിയോക്കർ. ഏതാണ്? കാഷിയോക്കർ. അടുത്തത് ശരീരം ശോഷിച്ചും വയറ് വീർത്തുവിരിക്കുന്ന ലക്ഷണങ്ങളുള്ള രോഗം ഏതാണ്? കാഷിയോക്കർ. ഈ കാഷിയോക്കർ രോഗം എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാഷിയോക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, കുറഞ്ഞ അളവിൽ ആവശ്യമായ പോഷക ഘടകം ഏത്? ഏതാണ്? കൊഴുപ്പ്. ഏതാണ്? കൊഴുപ്പ്. കൊഴുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ഏതാണ്? കൊളസ്ട്രോൾ. കൊഴുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട രൂപമാണ് ഏതാണ്? കൊളസ്ട്രോൾ. അടുത്തത് കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ പറ്റിപ്പിടിച്ച് രക്ത ഒഴുക്ക് കുറഞ്ഞുണ്ടാകുന്ന രോഗമാണ് എന്ത്? ഹൃദ്രോഗം. കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ പറ്റിപ്പിടിച്ച് രക്ത ഒഴുക്ക് കുറഞ്ഞുണ്ടാകുന്ന രോഗമാണ് ഹൃദ്രോഗം. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ? എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. അടുത്തത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി, സി. അടുത്തത് ഇലകളിൽ, ഇലക്കറികളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് എ. ഇലകളിലും ഇലക്കറികളിലും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. അടുത്തത് സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിനാണ് ഏതാണ്? വിറ്റാമിൻ ഡി. അടുത്തത് എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ്, ആഗിരണത്തിനും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി, സി. ഇലകളിലെ, ഇലക്കറികളിലൊക്കെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എല്ലാ പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന്, കാൽസ്യം, ഫോസ്ഫറസ്, ആഗിരണത്തിനും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഏതാണ്? വിറ്റാമിൻ ഇ. ഏതാണ്? വിറ്റാമിൻ ഇ. അടുത്തത് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. അടുത്തത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അടുത്തത് പഴങ്ങള്, നെല്ലിക്ക എന്നിവയിൽ ധാരാളമായി കാണുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പഴങ്ങൾ, നെല്ലിക്ക എന്നിവയിൽ ധാരാളമായി കാണുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അടുത്തത് ത്വക്ക്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അടുത്തത് ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. അടുത്തത് പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അപ്പോൾ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. പഴങ്ങള്, നെല്ലിക്ക എന്നിവയിൽ ധാരാളമായി കാണുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ധാന്യങ്ങൾ, പ്രോട്ടീന് എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത വിറ്റാമിനാണ് വിറ്റാമിൻ സി. അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെ നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണങ്ങൾ ഏതാണ്? കാൽസ്യം, ഫോസ്ഫറസ്.
എല്ലുകളുടെയും നിർമ്മാണത്തിനും ശേഷികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണങ്ങൾ ഏതാണ് കാൽസ്യം ഫോസ്ഫറസ് കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്ന ധാതു ലവണം ഏതാണ് സോഡിയം കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്ന ധാതു ലവണം സോഡിയം ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ് ഇരുമ്പ് ഏതാണ് ഇരുമ്പ് അടുത്തത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ധാതു ലവണം ഏതാണ് അയഡിൻ ഏതാണ് അയഡിൻ അടുത്തത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് നിശാന്തത വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അടുത്തത് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത മങ്ങിയ വെളിച്ചത്തില് മങ്ങിയ പ്രകാശത്തില് കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത അടുത്തത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വായിൽ വ്രണങ്ങൾ ഉണ്ടാകുവാൻ കാരണം ഏത് വിറ്റാമിന്റെ കുറവാണ് വിറ്റാമിൻ ബിയുടെ കുറവാണ് അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്ന ധാതു ലവണങ്ങൾ ഏതാണ് കാൽസ്യം ഫോസ്ഫറസ് കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്ന ധാതു ലവണം ഏതാണ് സോഡിയം തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന ധാതു ലവണം ഏതാണ് അയഡിന് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി വായിൽ വ്രണങ്ങൾ ഉണ്ടായതിന് കാരണം ഏത് വിറ്റാമിന്റെ കുറവാണ് ബി വിറ്റാമിൻ ബിയുടെ കുറവാണ് അടുത്ത ദോഷം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മോണയിൽ പഴുപ്പും രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്കർവി ഏതാണ് സ്കർവി അടുത്ത വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അവസ്ഥകളുടെ ബലക്കുറവിന് കാരണമാകുന്ന രോഗമാണ് കണരോഗം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥികളുടെ ബലക്കുറവിന് കാരണമാകുന്ന രോഗമാണ് കണരോഗം അടുത്ത ഇരുമ്പിന്റെ കുറവ് മൂലം രക്തക്കുറവ് വിളർച്ച തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന രോഗം ഏതാണ് അനീമിയ ഏതാണ് അനീമിയ അടുത്ത അയഡിന്റെ കുറവ് മൂലം തൊണ്ടയിൽ മുഴകൾ രൂപപ്പെടുന്ന രോഗമാണ് ഗോയിറ്റർ അയഡിന്റെ കുറവ് മൂലം തൊണ്ടയിലെ മുഴകൾ രൂപപ്പെടുന്ന രോഗമാണ് ഗോയിറ്റർ തലച്ചോറിന്റെ എത്ര ശതമാനമാണ് ജലം തലച്ചോറിന്റെ എത്ര ശതമാനമാണ് ജലം 85% അടുത്ത് രക്തത്തിന്റെ എത്ര ശതമാനമാണ് ജലം 90% എല്ലുകളുടെ എത്ര ശതമാനമാണ് ജലം 25% മറക്കരുത് കേട്ടോ തലച്ചോറിന് എത്ര ശതമാനമാണ് ജലം 85% രക്തത്തിന്റെ എത്ര ശതമാനമാണ് ജലം 90% എല്ലുകളുടെ എത്ര ശതമാനമാണ് ജലം 25% സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാന്യകം ഏതാണ് നാരുകൾ ഫൈബർ നാരുകൾ അടുത്ത നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന ധാന്യകം ഏത് സെല്ലുലോസ് നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന ധാന്യകം ഏതാണ് സെല്ലുലോസ് ഒരു ജീവിയുടെ പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് എന്ത് ആവാസം ഒരു ജീവിയുടെ പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം ജീവിയ അജീവിയ ഘടകങ്ങൾ അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്ന സംവിധാനമാണ് ആവാസ വ്യവസ്ഥ എന്താണ് ആവാസ വ്യവസ്ഥ അടുത്ത ജീവികളും അവയുടെ ആഹാര ബന്ധങ്ങളും സൂചിപ്പിക്കുന്ന ശൃംഖലയാണ് ഭക്ഷ്യ ശൃംഖല ജീവികളും അവയുടെ ആഹാര ബന്ധങ്ങളും സൂചിപ്പിക്കുന്ന ശൃംഖലയാണ് ഭക്ഷ്യ ശൃംഖല അടുത്ത ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ഏത് ഏതാണ് ഹരിത സസ്യം ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ഏതാണ് ഹരിത സസ്യം അടുത്ത ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി ഏതാണ് മാംസഭോജികൾ മാംസഭോജികൾ അടുത്ത വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നു ചേർന്ന് ഉണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നു ചേർന്ന് ഉണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഒരു ജീവിയുടെ പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം ജീവിയ അജീവിയ ഘടകങ്ങൾ അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്ന സംവിധാനമാണ് ആവാസ വ്യവസ്ഥ ജീവികളും അവയുടെ ആഹാര ബന്ധങ്ങളും സൂചിപ്പിക്കുന്ന ശൃംഖലയാണ് ഭക്ഷ്യ ശൃംഖല ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ഏതാണ് ഹരിത സസ്യം ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി ഏതാണ് മാംസഭോജികള്
വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ച് ചേർന്ന് ഉണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.